എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കഥകളൊക്കെ ഇഷ്ടമാകുന്നവരെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം. പാർവതി ദേവി എന്നും ബ്രാഹ്മുഹൂർത്തത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് ഭഗവാനെ ഉണർന്നു കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് അമ്മ എഴുന്നേക്കാൻ താമസിച്ചു. ഒത്തിരി താമസിച്ചിട്ടാണ് ദേവി എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭഗവാനെ അവിടെ കാണുന്നില്ല. മനസ്സിന് വിഷമമായി. ഞാൻ തെറ്റിയില്ലല്ലോ, ഒത്തിരി താമസിച്ചുള്ളൂ ഞാൻ ഇന്ന് എഴുന്നേക്കാൻ. അമ്മ എനിക്ക് പുറത്തിറങ്ങി അവരുടെ പരിവാരങ്ങളോടൊക്കെ അന്വേഷിച്ചു. അന്വേഷിച്ചിട്ടൊന്നും അവർക്കൊന്നും അറിയത്തില്ല ഭഗവാൻ അവിടെ പോയി. എന്തായാലും ഒരു ഊഹം വെച്ചിട്ട് ദേവി മന്ദാകിനി നദിയുടെ കരയിൽ കൂടെ നടന്ന് ഭഗവാനെ അന്വേഷിച്ചു പോവുകയാണ്. മന്ദാകിനി രാവിലെ നല്ല തണുത്ത കുളിർകാറ്റുമൊക്കെ അടിച്ച് മന്ദം മന്ദം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കുളിർക്കാറ്റുകളും അതുപോലെ ആ നദിയുടെ ആ ഒരു തരളിതയൊക്കെ ദേവിയെയും തരളിതയാണ്. ദേവിയുടെ മനസ്സിൽ കാമാവേശങ്ങളുമൊക്കെ ഉണരുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും അമ്മ ഇങ്ങനെ നടന്ന് കുറം ദൂരം ചെല്ലുമ്പോൾ ഒരു അഗ്നികോണം കാണും. ആ അഗ്നികോണം കാണുമ്പോൾ അതിന് തീയേക്കാട്ടിലും സാധാരണ അഗ്നിയെക്കാട്ടിലും ഭയങ്കര തേജസ്സോട് കൂടിയിട്ടുള്ള ഒരു അഗ്നികോണം. അത് നാഥൻ തന്നെയെന്ന് അമ്മ ഉറപ്പിച്ചു. ആ അഗ്നികോണത്തിൻ്റെ അടുക്കിലേക്ക് നടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ രുദ്രഭാവത്തിൽ പ്രാണായാമം ചെയ്ത് തപസ്സിരിക്കുകയാണ്. ആ ഓങ്കാരധ്വനി ദിഗന്ധങ്ങളിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രാണായാമത്തിൻ്റെ ഭഗവാൻ ആ ഒരു പൂർണ്ണ ചൈതന്യവാനായിട്ട് തപസ്സിലിരിക്കുമ്പോൾ ദേവി ഇങ്ങനെ അത് കണ്ട് സന്തോഷത്തോടെ കുറഞ്ഞേരം ഭഗവാനെ നോക്കി നിന്നു. ആ ദേവിയുടെ മനസ്സിൽ അകാരണമായിരിക്കുന്ന വികാരങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു. ദേവി കുറേ കൂടെ പോയിട്ട് ഭഗവാന്റെ രണ്ട് കണ്ണും പൊത്തിപ്പിടിച്ചു. തമാശ രൂപേണ ആ പൊത്തിപ്പിടിക്കുമ്പോൾ ലോകം മുഴുവൻ അന്ധകാരത്തിലേക്ക് പെട്ടെന്ന് ഭീകരമായ അന്ധകാരത്തിലേക്ക് വീഴുകയാണ്. ഭഗവാന്റെ ആ നേത്രങ്ങൾ അടച്ചു കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം അന്ധകാരമായി. ദേവി ഭയജഗതയായി. ആ സമയത്തെ ഈ അർദ്ധനാരീശ്വര ഭാവം അവിടെ രൂപപ്പെടുകയും ഒരു സംയോഗത്തിൻ്റെതായുള്ള ഫലങ്ങളെല്ലാം അവിടെ ഉണ്ടാകുകയും ചെയ്യുകയാണ്. സർവബ്രഹ്മാണ്ടങ്ങളും അതിൽ ലയിക്കുകയും ഒരു സംയോഗ ഫലമായിട്ട് അവിടെ ഒരു ജനനം നടക്കുകയും ചെയ്യുകയാണ്. കാലം കെട്ടും സമയം കെട്ടുമൊക്കെ ഉള്ള രീതിയിൽ രുദ്രഭാവത്തിന് ഇരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ജനനം ഒരു അസുരഭാവത്തിൽ ആ മന്ദാകിനി നദിക്കരയിൽ അപ്പൊ തന്നെ പറന്നു വീഴും. ദേവി ഇത് കണ്ട് ഞെട്ടി വിറച്ചു. ആ തട്ടഹസിക്കുന്ന ഒരു കുഞ്ഞ് ഭഗവാനാണെങ്കിൽ ഇത് കണ്ടിട്ട് ശരിയാണോ? ഈ കുഞ്ഞ് നിമിഷം പ്രതി വളർന്നുകൊണ്ടേയിരുന്നു. ഇതേ സമയം ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ പുത്രലാഭത്തിന് വേണ്ടിയിട്ട് കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാണ്. ചുറ്റും തീ കൂട്ടിയിട്ട് അതിൻ്റെ മധ്യത്തിലിരുന്ന് നഗ്നനേത്രം കൊണ്ട് സൂര്യനിലേക്ക് മാത്രമായി നോക്കിക്കൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതികഠിനമായ തപസ്. ഈ തപസ് തുടരുമ്പോൾ ഭഗവാൻ ഇനി സംപ്രീതനായിട്ട് ഈ ഹിരണ്യാക്ഷന്റെ മുമ്പിൽ ആ സമയം പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, കുഞ്ഞെ നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിട്ടുണ്ട്. നിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം.
ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈശ്വരൻ എല്ലാവരുടെയും ദുഃഖങ്ങളും സുഖങ്ങളും അപ്പോഴപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിതൊന്നും അങ്ങോട്ട് ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. ഭഗവാൻ ഇതൊക്കെ ഭഗവത് മനസ്സിൽ ഇതെല്ലാം അപ്പോഴപ്പോൾ തന്നെ സംവേദിതമാണ്. ഭഗവാൻ പറഞ്ഞു, നിന്റെ ദുഃഖങ്ങൾ എനിക്കറിയാം, നിനക്കൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാം, അവൻ എൻ്റെ പുത്രൻ തന്നെയാണ്, അന്ധകൻ എന്നാണ് അവൻ്റെ പേര്. നീ അവനെ വളർത്തിക്കൊള്ളുക. ഇവൻ എന്തെങ്കിലും കഠിനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സ്ത്രീകൾക്ക് ദുരിതം ഉണ്ടാക്കുകയും ചെയ്താൽ ആ നിമിഷം ഇവനെ ഞാൻ വധിക്കുകയും ചെയ്യും. എൻ്റെ പുത്രനാണെന്നൊന്നും പ്രശ്നമല്ല, ഞാൻ വധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ ഈ കുഞ്ഞിനെ എടുത്തോളാം. അപ്പോൾ ഹിരണ്യാക്ഷൻ സന്തോഷവാനായി ഈ കുഞ്ഞിനെ എടുത്തിട്ട് കൊട്ടാരത്തിൽ പോയി കുഞ്ഞിനെ പൊന്നുപോലെ സ്വന്തം പുത്രനായിട്ട് വളർത്തുകയാണ്. ഇങ്ങനെ വളർത്തി കുഞ്ഞ് യൗവനാവസ്ഥയിലേക്ക് എത്തി. ഇവൻ അസുരന്റെ സ്വഭാവം, ആ ഒരു സമയത്തെ ജനനം രാക്ഷസീയമായ ഭാവങ്ങളോടുകൂടിയുള്ള ജനനമാണ്. രാക്ഷസ സൗഹൃദത്തിലാണ് വളരുന്നത്. അപ്പോ ഇവരിൽ എന്തായാലും ആ രാക്ഷസ സ്വഭാവങ്ങളൊക്കെ വരാണ്ടിരിക്കുക. അങ്ങനെ അവൻ കുറേശ്ശെ അസുര പ്രവർത്തികളൊക്കെ ചെയ്തു തുടങ്ങി. ഗുരുമാരെയൊക്കെ ഉപദ്രവിക്കുക, സാധാരണക്കാരെ ഉപദ്രവിക്കുക, സ്ത്രീജനങ്ങളെ ഉപദ്രവിക്കുക, എല്ലാവരെയും പ്രാപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത വിഷയങ്ങളൊക്കെ അവൻ ചെയ്തു തുടങ്ങി. അതങ്ങോട്ട് കൂടി കൂടി വന്ന് ഒരു ദിവസം അവൻ മന്ദാകിനിയുടെ തീരത്ത് വരുമ്പോൾ അതിസുന്ദരിയായിരിക്കുന്ന ഒരു കരുണീമണി അവിടെ ഇരുന്ന് ശിവപൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവന്റെ മനസ്സിൽ കാമം കൂട്ടി പോകും. എങ്ങനെയും ഈ തരുണിയെ സ്വന്തമാക്കണം. ഇവൻ തിരിച്ച് കൊട്ടാരത്തി വന്നിട്ടും മനസ്സിനകത്ത് അതങ്ങോട്ട് വിടുന്നില്ല. മനസ്സിൽ നിന്നും ആവശ്യം കാമം വിടുന്നില്ല. ആ തരുണിയെ സ്വന്തമാക്കിയേ അടങ്ങി. ഇതാരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് തൻ്റെ ആഗ്രഹം ഉണർത്തിക്കാനായിട്ട് ശംബരാസുരൻ എന്ന് പറയുന്ന അസുരനെ ഏർപ്പാടി. ശംബരാസുരൻ അന്വേഷിക്കുമ്പോഴാണ് ഇത് പാർവതിയാണെന്ന് മനസ്സിലാക്കി. ഇതുവരെയും ഹിരണ്യാക്ഷൻ ഉമയാണ് അവൻ്റെ അമ്മ എന്നുള്ള വിഷയം പറഞ്ഞിട്ടില്ല. മഹാദേവനാണ് അച്ഛൻ എന്നുള്ള വിഷയം പറഞ്ഞിട്ടില്ല. സ്വന്തം പുത്രനായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശംബരാസുരൻ നേരെ കൈലാസത്തിലെത്തി ദേവിയെടുക്കല് പറഞ്ഞു, എൻ്റെ നാഥനായിരിക്കുന്ന അന്ധവന് നിന്നോട് പ്രണയം തോന്നിയിട്ടുണ്ട്, അതിനാൽ നീ അവൻ്റെ ഭാര്യയായി വരണം, മഹാദേവനെ ഉപേക്ഷിച്ച് അവൻ്റെ ഭാര്യയാകണം. ശംബരാസുരൻ കേട്ടിട്ടു, ദേവി ഇത് കേട്ടതും ദേവിയുടെ മുഖത്ത് ഭദ്രകാളിയുടെ ഭാവങ്ങളൊക്കെ വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശംബരാസുരനും ഞെട്ടനുണ്ടായി. എന്നാ ദേവി സംയമനം പാലിച്ചിട്ട് നേരെ മഹാദേവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മഹാദേവ അന്തകനെ എന്നെ പ്രണയിക്കണമെന്ന് താല്പര്യമുണ്ട്. അങ്ങെന്താണെന്ന് വെച്ചാൽ അതിനുള്ള മറുപടി ഇദ്ദേഹത്തിലേക്ക് കൊടുത്തുവിടണം. നടരാജൻ ഉദ്ദേശം ഗ്രഹിച്ചു. ശംബരാസുരനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അന്തകനോട് എന്നെ വധിച്ചിട്ട് പാർവതിയെ സ്വന്തം ആക്കിക്കൊള്ളാൻ പറയണം. ഇതുപോലെ തന്നെ ശംബരാസുരൻ ചെന്ന് അന്തകനോട് പറഞ്ഞു. അന്തകൻ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അസുരസേനയെല്ലാം റെഡിയാക്കി ശിവനോട് യുദ്ധം ചെയ്യാനായിട്ട് കൈലാസത്തിലേക്ക് വരികയാണ്. ശിവനും തൃശ്ശൂരൊക്കെ ആയിട്ട് എഴുന്നേറ്റ് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിന്നു. ഇതെല്ലാം കണ്ട് ഭയന്നിട്ട് ഹിരണ്യാക്ഷൻ അപ്പോഴത്തേക്ക് ഓടി യുദ്ധക്കളത്തിലേക്ക് എത്തിയിട്ട് അന്ധകനോട് വിളിച്ചു പറഞ്ഞിട്ട്, ഇത് നിന്റെ അച്ഛനാണ്, ശിവൻ നിന്റെ അച്ഛനാണ്, പാർവതി നിന്റെ അമ്മയാണ്, ഞാൻ ഇതുവരെ നിന്നോട് ഇത് പറഞ്ഞിട്ടില്ലാതെ ഉള്ളൂ, നീ എൻ്റെ വളർത്തുപുത്രൻ മാത്രമാണ്, നിന്നോടുള്ള സ്നേഹം, നിനക്ക് എന്നോടുള്ള സ്നേഹം കുറയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വിഷയം മറച്ചു വെച്ചിരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും
അന്ധകൻ എന്നെ മനസ്സിലിരുന്നു. ബ്രഹ്മാസ്ത്രം തളച്ചപോലെ എൻ്റെ അമ്മയാണല്ലോ ഞാൻ പരിണയിക്കാനായിട്ട് ആലോചിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഈ രാക്ഷസ മനസ്സിൽ ഒരു വിഷമം കൊള്ളുക. അവനവിടെ തളർന്നു നങ്ങിയിരുന്നു. ഭഗവാന്റെ കാലം ഭഗവാനെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, അങ്ങ് എൻ്റെ അച്ഛനാന്ന് അറിഞ്ഞിരുന്നില്ല, എന്നെ അങ്ങ് ഇപ്പൊ തന്നെ വധിക്കണം, ഞാനൊരു മഹാപാപിയാണ്, എന്റെ ആയസ് ഇതോടെ തീർന്നില്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ ഞാൻ ശാപമാണ്, അങ്ങ് എന്നെ കൊല്ലുക, അത് മാത്രമേ ഉള്ളൂ മാർഗം, എനിക്ക് തെറ്റാണ് പറ്റിയത്, ഈ തെറ്റുകൾ ഇനിയും ഞാൻ ആവർത്തിക്കാൻ പാടില്ല, അല്ലാതെ എന്നെ വധിക്കണം എന്ന് പറഞ്ഞു ഭഗവാന്റെ കാലയിൽ. ഭഗവാന്റെ കാലയിൽ നിന്ന് കഴിയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനല്ല ഇത് ക്ഷമിക്കേണ്ടത്, അവിടെ നിൽപ്പുണ്ട് നിന്റെ അമ്മ, അമ്മയോട് പോയി ക്ഷമ കഴിക്കണം. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ പാർവതിയുടെ മനസ്സിൽ പ്രവാത്സല്യമൊക്കെ ആയിക്കഴിഞ്ഞു. മനസ്സ് അന്തരോടൊരു പ്രത്യേക സ്നേഹമൊക്കെ മനസ്സിൽ രൂപം കൊണ്ടു കഴിഞ്ഞു. അവൻ്റെ ആ ഒരു വിഷമാവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വാത്സല്യം രൂപം കൊണ്ടു. അന്തരനോടി അമ്മയുടെ കാലിലേക്ക് വീഴുന്നു. ഇതുപോലെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പൊ പാർവതി അവനെ കയ്യെ പിടിച്ച് പൊക്കിയെടുത്ത്, ആർക്കും തെറ്റുകളുണ്ടാവാം, ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതുകൊണ്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ നല്ലൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, നല്ല ഐശ്വര്യത്തോടുകൂടി നീ അസുരരാജ്യം വാരണം എന്നെല്ലാം ഉപദേശിച്ച് കവളൊരു ഉമ്മയും കൊടുത്ത് അവനെ യാത്രയാക്കി. അങ്ങനെ അന്ധകാസുരൻ ഹിരണ്യാക്ഷന്റെ ശബരത്തിലെത്തി. ഹിരണ്യാക്ഷന്റെ കാലശേഷം നല്ല രീതിയിൽ ഉള്ള ഭരണം കാഴ്ചവെച്ച് ആ ഒരു ദേവന്മാർക്കെല്ലാം കരുണാപാത്രമായിട്ട് മാറി, ഈ ലോകത്തിന് തന്നെ ഒരു മാർഗദർശിയായിട്ട് മാറി ഈ അന്ധകൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്തപ്പെടുമ്പോഴാണ് നമ്മളിൽ ഈശ്വരഭാവം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ വന്നാൽ അതിന് ശരിയെന്തെന്ന് അന്വേഷിച്ച് ശരിയായ കാര്യങ്ങൾ ചെയ്യാനും ഈശ്വരാനുഗ്രഹത്തിന് പ്രാപ്തരാകാനും എല്ലാവർക്കും ഭഗവത് കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമസ്കാരം.